റിമീസ് ഗാർഡൻ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന റോസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ചോദിച്ചിട്ടുള്ള പല പ്ലാന്റ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഓരോ പ്ലാന്റ്സുകളായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പ്ലാന്റ്സ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം യെല്ലോ സുന്ദരി എന്ന് തന്നെ വരാം. ഓക്കെ, ഇവളാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവളെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ഇവളൊരു ക്ലൈംബർ റോസ് ആണ്, ഡബിൾ കളറാണ് മീൻസ് ഇത് ഇസ് നോട്ട് പ്യുർ യെല്ലോ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവള് പ്യുർ യെല്ലോ അല്ല, ഇവളൊരു ക്രീമി ടെക്സ്റ്ററും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സുന്ദരിയാണ്. ഓക്കെ, പിന്നെ ഇവളുടെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ സ്ഥല പരിമിതി ഉള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എന്തിനാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവളൊരു ക്ലൈംബറാണെന്ന് ഞാൻ പറഞ്ഞു, ബട്ട് ഇവളൊരു ഒരുപാട് അങ്ങ് പടർന്ന് കയറുന്ന ഒരു ക്ലൈംബർ അല്ല കേട്ടോ. മറ്റേ റോസുകൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരുപാട് സ്പേസ് വേണം, നമ്മൾ പടർത്തി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ബട്ട് ഇവൾക്ക് അത്രയും പടർത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവള് നമുക്ക് ചെടിച്ചട്ടിയിലായാലും നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് ശാഖകൾ ഒരു ബ്രാഞ്ചിൽ തന്നെ ഉണ്ടായി ആ ബ്രാഞ്ച് മുഴുവനും പൂക്കളായി മാറുന്നൊരു സുന്ദരി കൂടിയാണ്. അതുപോലെ നമുക്ക് മണ്ണിൽ സ്ഥലം ഉള്ളവരാണെങ്കിൽ മണ്ണിൽ വെച്ച് വളർത്തിയെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും ബഞ്ചായിട്ടും ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. ഞാനിത് മണ്ണിൽ വെച്ചിട്ടുണ്ട്, പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ, വെച്ച് വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് മറ്റ് ഞാനിത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞായിട്ട് മീൻസ് നമുക്ക് അത്ര സ്ഥല പരിമിതിയില്ല, സ്ഥലമില്ല, അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ റോസുകളൊന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു റോസാണ്. അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്കും സ്ഥല പരിമിതി ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് നമ്മുടെ ഫസ്റ്റത്തെ യെല്ലോ ക്ലൈംബർ റോസ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് അങ്ങ് നീളത്ത് പടർന്നു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, റെഡിഷ് പിങ്ക് ആയിട്ടുള്ള നമ്മുടെ മാർഗ് പോസ്റ്റ് കേട്ടോ. പെട്ടെന്ന് ഐഡിയകളൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ ടൈം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മാർഗ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഓറഞ്ചാണ്. ഇതിൻ്റെ നാല് പ്ലാന്റുകൾ മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത്. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് ടൈം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റുണ്ടോ വേഗം തീർന്നു എന്ന്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നാല് പ്ലാന്റ്സാണ് അവൈലബിലിറ്റി ഉള്ളത്. പിന്നെ ഈ പ്ലാന്റ്, ഇത് ഒരുപാട് പേര് ഞാൻ ഷോർട്ട് ചെയ്തപ്പോഴേക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇത് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയാണ് കേട്ടോ, രണ്ട് കളറാണ്. ഓക്കെ, ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് കേട്ടോ. ഇതിൽ കുറച്ച് പ്ലാന്റ്സാണ് അവൈലബിലിറ്റി ഉള്ളത്. ഓക്കെ, അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ആണ്. ഇവളൊരു വൈറ്റ് സുന്ദരിയാണ്. ഇവളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തമിഴ് ചാനലിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഐഡിയ ഏതാ, ഇതിൻ്റെ പ്ലാന്റ് സെയിലുണ്ടോ എന്ന്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, 10 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഡബിൾ കളറാണ്. ഇത് റൂബി റെഡിൻ്റെ വേരിയേറ്റഡ് ആണ് കേട്ടോ. ഇതും ബഞ്ചായിട്ട് റൂബി റെഡ് പോലെ പൊത്തായിട്ട് പൂക്കുന്നൊരു ഇതാണ്, മിനിയേച്ചർ ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സ്വന്തം സിംബൽ ഓഫ് ലവ് ആണ്. നല്ല പ്യുർ റിച്ച് ബ്ലഡ് റെഡാണ് കേട്ടോ ഇതിൻ്റെ കളറെന്ന് പറയുന്നത്. ഭംഗിയുണ്ടോ, ഒരു റോസിലാണ് ഇത്രയും പൂക്കൾ നിൽക്കുന്നത്, നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇവിടെ ഇവർ പറയുന്നത് ടൈഗറിൻ്റെ വേരിയേറ്റഡ് എന്നാണ് കേട്ടോ, ടൈഗർ റോസിൻ്റെ. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ഒരു 6-7 ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതും ഞാൻ പറഞ്ഞല്ലോ റൂബി റെഡിൻ്റെ വേരിയേറ്റഡ്, അതും കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. അടുത്ത നമ്മുടെ സ്വന്തം വനീസയാണ്. ഇവിടെ ഒരു ഓറഞ്ച് റെഡിഷ് റോസാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇതുപോലെ കൊത്തായിട്ട് പൂക്കുന്ന ഒരു റോസാണ്, നമ്മുടെ ഗാർഡനെ അതിമനോഹരമാക്കുന്ന കളർ കേട്ടോ. ഓക്കെ, അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മിനിയേച്ചറായിട്ടുള്ള ഡബിൾ കളറായിട്ടുള്ള റോസാണ് കേട്ടോ. ഇത് ഓറഞ്ചും ലൈറ്റായിട്ട് ഡാർക്ക് റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറാണ് കേട്ടോ. ഓറഞ്ച് നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന കേട്ടോ, നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റുന്നുണ്ട്. ഒരു ചെടിയാണ് ഇത്രയും ബുഷായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു റോസാണ് ഈ മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള ഡബിൾ കളർ റോസ് കേട്ടോ.
അടുത്ത നമ്മൾ ഡച്ച് റോസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മളിതിനെ ക്രിക്രി പിങ്ക് എന്ന് പറയും കേട്ടോ. ഇതും ഇതുപോലെ ചിലർക്ക് ക്ലൈംബർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ റോസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് ഓക്കെ, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഇതിൻ്റെ ഒരു 10 pieces മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത്. ഓക്കെ, ഈ മിനിയേച്ചർ റോസിൻ്റെ കേട്ടോ, ഡബിൾ കളർ മിനിയേച്ചർ. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ നീണ്ടു പോയിട്ടുണ്ട്, അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.